നമസ്കാരം, ഇറ്റ്സ് മീ അഞ്ജൽ റിയാസ്. കേരള സർക്കാർ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്ത PWD ഗസ്റ്റ് ഹൗസുകളിൽ ഒന്നായ മൂന്നാറിലെ PWD ഗസ്റ്റ് ഹൗസിന്റെ ചില വിശേഷങ്ങൾ പറയാം. ദിവസം വെറും 600 രൂപ നിരക്കിൽ മൂന്നാർ പട്ടണ ഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു മനോഹര സ്റ്റേയാണ് മൂന്നാർ PWD ഗസ്റ്റ് ഹൗസ്. മൂന്നാർ പട്ടണ ഹൃദയത്തിൽ പഞ്ചായത്ത് കെട്ടിടത്തിന് എതിർവശത്തായിട്ടാണ് ഈ ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ പാർക്കിങ്ങും ഈസി ആക്സസും ഒരു നല്ല റെസ്റ്റോറൻറ്റും ഇതിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. അതിലൊക്കെ ഉപരി ഏത് സീസണിലും ഒരേ നിരക്കിൽ, അതായത് വെറും 600 രൂപ നിരക്കിൽ നമുക്ക് ഇത് ലഭ്യമാകും. അതിവിശാലമായ ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ വിശാലമായ ബാത്റൂമും മറ്റൊരു പ്രത്യേകതയാണ്. നഗരഹൃദയത്തിലായതുകൊണ്ട് തന്നെ എത്തിച്ചേരാൻ വളരെ എളുപ്പം. സാധാരണ ഹോട്ടലുകളിൽ ഉള്ളതുപോലെ ബാത്റൂം ടവൽ, സോപ്പ്, ഷാംപു ഒന്നും ഇവിടെ ഉണ്ടാകില്ല. 600 രൂപയ്ക്ക് അതും കൂടി തരണം എന്ന് പറയുന്നതിൽ കഴമ്പില്ല. വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ എല്ലാം ലഭിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഇവിടെയുള്ളത്. ഗസ്റ്റ് ഹൗസിൻ്റെ കെയർ ടേക്കറായി ഒരു ചേട്ടനുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും അദ്ദേഹം ഓടിയെത്തും. ഇത്രയും ചാർജ് കുറവും മറ്റ് സൗകര്യങ്ങളും പിന്നെ മൂന്നാറും ആയതുകൊണ്ട് കേരളത്തിലെ മറ്റ് PWD ഗസ്റ്റ് ഹൗസുകൾ അപേക്ഷിച്ച് മൂന്നാർ ഗസ്റ്റ് ഹൗസ് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റൂം കിട്ടില്ല. കുറഞ്ഞത് ഒരു 15 ദിവസമെങ്കിലും നേരത്തെ ബുക്ക് ചെയ്താൽ നന്ന്. ഗസ്റ്റ് ഹൗസ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ബുക്ക് ചെയ്യുന്നതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഓൺലൈൻ ബുക്കിങ്ങിൽ പോയി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അഗ്രി ചെയ്ത് അടുത്തു വരുന്ന വിൻഡോയിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് മൊബൈൽ നമ്പർ കൂടി കൊടുത്താൽ കിട്ടുന്ന OTP നമ്പർ വെരിഫൈ ചെയ്ത് അടുത്ത പേജിൽ വരിക. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൂടി കൊടുക്കുക. ബുക്ക് ചെയ്യുന്ന ആൾ കൂടി അഥവാ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ആൾ ആണ് സ്റ്റേ ചെയ്യുന്നത് എങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ ID ഏതാണ് ഉള്ളത് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ID നമ്പർ കൂടി കൊടുക്കാൻ മറക്കരുത്. നമ്മോടൊപ്പം സ്റ്റേ ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ പേര് ആഡ് ചെയ്യുക. അവരുടെ ID കോപ്പി ആഡ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി പേയ്മെൻ്റ് ആണ്. ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ചൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ബാങ്കിൻ്റെ പേജ് ഓപ്പൺ ആകും. അതിനുശേഷം ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിത് ജസ്റ്റ് വീഡിയോ മേക്കിംഗ് പർപ്പസിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നില്ല. ക്യാഷ് ട്രാൻസ്ഫർ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ കിട്ടും. നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഇമെയിൽ അക്കൗണ്ടിലേക്ക് ബുക്കിംഗ് കൺഫർമേഷൻ ഇമെയിൽ വരും. ഗസ്റ്റ് ഹൗസിൽ ചെല്ലുമ്പോൾ ആ കൺഫർമേഷൻ ഇമെയിലാണ് കാണിക്കേണ്ടത്. ഇനിയൊരു പക്ഷേ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ നമ്മുടെ ബുക്കിംഗ് കൺഫർമേഷൻ നമ്പർ കൊടുത്ത് ക്യാൻസൽ ചെയ്യാം. ചെറിയ ഒരു സർവീസ് ചാർജ് കഴിച്ച് ബാക്കി തുക നമ്മൾ ചൂസ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. ഇനിയൊരു പക്ഷേ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ നമ്മുടെ ബുക്കിംഗ് കൺഫർമേഷൻ നമ്പർ കൊടുത്ത് ഓൺലൈനിൽ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ചെറിയ ഒരു സർവീസ് ചാർജ് കഴിച്ച് ബാക്കി തുക നമ്മൾ ചൂസ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. പിന്നെ ഒരു പ്രധാന കാര്യം കൂടി, ഒന്നിൽ കൂടുതൽ റൂംസ് ആണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ വീണ്ടും ബുക്ക് ചെയ്യണം. റൂം ബുക്ക് ചെയ്യുന്നതിന് മുന്നേ റൂമുകളുടെ അവൈലബിലിറ്റിയും എണ്ണവും ബുക്കിംഗ് വിൻഡോയിലെ ചെക്ക് അവൈലബിലിറ്റിയിൽ ഒന്ന് പോയി നോക്കാം. അതേപോലെ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ ബുക്കിംഗ് സമയത്ത് അത് ക്ലിക്ക് ചെയ്യുകയും എക്സ്ട്രാ 150 രൂപ കൂടി അടയ്ക്കേണ്ടതുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ആൾ. ടേക്ക് കെയർ. താങ്ക് യു.